ഒരു സർക്കാരും ഒരു ഗവർണറും തമ്മിൽ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് വേറെ ഒന്നും കഴിക്കില്ല. ഇത്രയും നെറികെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സർക്കാരിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഫൈറ്റ്, ഗവർണറും മന്ത്രിമാരും തമ്മിൽ ഫൈറ്റ്, ഗവർണറും മന്ത്രി മറ്റുള്ളവരുമായിട്ട് തമ്മിൽ ഫൈറ്റ്, അങ്ങനെ ഒരു ഫൈറ്റ് അങ്ങനെ എന്തുകൊണ്ടാണ് ഫൈറ്റ് ഉണ്ടാവുന്നത്? എന്താ അടിസ്ഥാന ഘടകം? അടിസ്ഥാന ഘടകം ഗവർണർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പരമാധികാരിയായ ആ പരമാധികാരിയെ തമ്മിൽ ചെറുപ്പടിക്കാൻ മുഖ്യമന്ത്രി യൂസിപ്പി എന്ന് ശ്രമിക്കുന്ന ശ്രമത്തിന് കൂട്ടുമുട്ടാത്തതാണ് വിഷയം. കൂട്ടുനിന്നപ്പോൾ നല്ല പിള്ളയായിരുന്നു, പറഞ്ഞില്ലേ പിണറായി വിജയൻ്റെ ജില്ലയാണ് അതുപോലെ ഞാൻ പറഞ്ഞാണ് ഊർജിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ അതിശ്രമം കുട്ടിയെപ്പോലെ അത് ചെയ്തു കൊടുത്തില്ലേ? പക്ഷേ തെറ്റിയപ്പോൾ അത് പിടിച്ചു പറഞ്ഞു വേറെ കാര്യം. പക്ഷേ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറുപ്പടിക്ക് കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതൊക്കെയാണ് ഇതിനകത്ത് ഭരണഘടനാ ഭേദഗതിയിലൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അതല്ലെങ്കിൽ മറ്റെന്താ? എന്താ അവർക്ക് മാറ്റുന്നത്? മാറ്റുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത അതിന് കൂട്ടുനിൽക്കാൻ ഇവിടേക്ക് സാധിക്കുമോ? പ്രതിപക്ഷങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. ഇവിടെ ജനാധിപത്യം മുതലുണ്ട്, ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്താനുള്ള നിയമത്തിന്റെ അസ്തിത്വമല്ലേ എന്ന് അവർ സ്വാഭാവികമായി സർവകലാശാലകളിലെ ബാക്ക്ഡോർ എൻട്രിയും ഖനപക്ഷപാതവുമാണ് ഗവർണർ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഒരു പ്രത്യേക സമരം പക്ഷേ കോൺഗ്രസിന്റെ ഭാഗവും സമരം ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടില്ല, ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഒക്കെ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളിലൊക്കെ അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും അന്യമത്മായുള്ളതും എത്ര കാലമായും നമ്മുടെ കണ്ണൂർ സംഘർഷം വന്നിട്ടുണ്ട് സമരം ചെയ്തിട്ടില്ല, സമരം ചെയ്യാൻ തോന്നുന്നില്ല. കണ്ണൂരിലെ സമരത്തുള്ള ഈ തിരക്കുന്ന രാജേഷിന്റെ വിഷത്തിന്റെ കെ സുൽത്താനും കൂട്ടുകാരെ സമരം ചെയ്തിട്ടില്ല, ഈ പർസീൻ മജീദിനെ തുടർച്ചയായി വേട്ടയാടുന്ന ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ കാപ്പാ നിയമങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാധ്യമങ്ങളാണ്, നിങ്ങൾക്കറിയാത്ത നിയമങ്ങൾ കാപ്പ ചുമത്താൻ എന്താ 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 കാരണം? എന്തൊക്കെ വേണം? ഒരു നിയമപരമായി ഒരു കാപ്പറ്റ് ഒരു കുറ്റം ചുമത്തുമ്പോൾ ആ കുറ്റം ചുമത്തുന്നതിനും ആ വകുപ്പ് അവൻ അപ്ലിക്കബിൾ ആക്കുമ്പോൾ ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്നില്ലേ? എന്താ പ്രസം മജീദിന്റെ കുറ്റം? എന്താ പ്രസം മജീദ് കാപ്പയ്ക്ക് വിധേയനാകാൻ അദ്ദേഹത്തിന്റെ കുറ്റം എന്താ? മൂന്ന് കേസാണ് അദ്ദേഹത്തിന്റെ മൂന്ന് കേസാണ് മറ്റ് കേസുകളൊക്കെ അവരുടെ പൈസ കെട്ടിച്ചവരൊക്കെ തിരിച്ചിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാ കാപ്പ ചെന്നിക്കുന്നു പാർസിംഗ് പോകുന്നതും മറ്റേ കൂട്ടുകാരനെയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അതാരാ ചെയ്തത്? അത് ജയരാജനും ജയരാജന്റെ ഗുണമാരുമാണ്. അതിനെതിരെ കാപ്പിയില്ല, അതിനെതിരെ വധശ്രമമില്ല, അതിനെതിരെ കേസില്ല. എന്നിട്ട് ഈ അടി കൊണ്ടവനും ചോര ഒലിപ്പിച്ചവനും ആശുപത്രിയിൽ കിടന്നവനും ചികിത്സിച്ചവനും അവന്റെ കേസിലെ പ്രതി അവൻ കാപ്പ എന്ന്